ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഫ്താനാണ്. ഈസി ആയിട്ട് നമുക്ക് കഫ്താൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 2 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ഷോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിവിടെ കഫ്താന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഞാനിതിന് ലൈനിങ് ഒന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ 4 ആയിട്ടൊന്ന് മടക്കിയെടുക്കാം. ഫസ്റ്റ് ലെങ്തിൻ്റെ പോർഷനാണ് മടക്കാനുള്ളത്, എന്നിട്ട് വിത്തിൻ്റെ പോർഷൻ. അപ്പോഴാണ് ഇതുപോലെ കിട്ടുന്നത്. ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫുൾ ലെങ്ത് എത്രയാണോ അത് ഫുൾ അവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലോസ് ആയ പോർഷനിൽ നെക്ക് വിത്ത് മാർക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 ഇഞ്ചസ് ആണ് കേട്ടോ മാർക്ക് ചെയ്തത്. ഇനി ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഞാനിവിടെ 4 ഇഞ്ചസും ബാക്ക് നെക്ക് 3 ഇഞ്ചസുമാണ്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതവിടെ എടുത്തു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് സ്ക്വയർ ഔട്ട് ചെയ്യാം. അതിനുശേഷം റൗണ്ട് നെക്കാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അത് നമുക്കൊന്ന് കർവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് നമുക്ക് ഒരുമിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് നെക്ക് ഫ്രണ്ട് പീസ് മാത്രം എടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ആക്കിയത്. ഫ്രണ്ട് നെക്ക് ഇതുപോലെ ഒന്ന് എടുത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തി കൊടുക്കാം. ഈ നമ്മൾ ഫോൾഡാക്കിയിട്ടുള്ള പോർഷൻ ഇതുപോലെ ഒന്ന് നിവർത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ നിവർത്തിയെടുക്കുമ്പോൾ നല്ല വശത്തായിരിക്കണം നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കറക്റ്റ് അളവായിട്ടുള്ളൊരു ടോപ്പ് ഇതുപോലെ ഷോൾഡർ ടു ഷോൾഡർ ഇതുപോലെ കറക്റ്റ് പിടിച്ച് വെക്കുന്നുണ്ട്. നമ്മുടെ ആം ഹോൾ നമുക്കിതിൽ ഇങ്ങനെയാണ് മാർക്ക് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മാർക്കിംഗ് എല്ലാം ചെയ്യാം. ഫസ്റ്റ് ഇതുപോലെ ആം ഹോളിൻ്റെ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചെസ്റ്റ് വേസ്റ്റ് ലൈൻ എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളെ ബോട്ടം പോർഷൻ വരെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്യുമ്പോൾ 1 ഇഞ്ച് ഗ്യാപ്പിലായിരിക്കണം മാർക്ക് ചെയ്യേണ്ടത്. നമുക്ക് സീം അലവൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് തയ്യൽ തുമ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 1 ഇഞ്ചസ് ഗ്യാപ്പിലായിരിക്കണം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. 2 സൈഡിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നല്ല വശത്താണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1.5 ഇഞ്ച് ഗ്യാപ്പിലുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ ക്രോസ് പീസ് ഫുള്ളായിട്ടും ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദാ ഇതുപോലെ 2 ആയിട്ടൊന്ന് ഫോൾഡ് ആക്കിയെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ എഡ്ജിൽ വെച്ചിട്ട് നമുക്കൊരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേസ്റ്റ് പോർഷനിൽ ഇതുപോലെ ഇലാസ്റ്റിക് കൊടുക്കാം. ഇലാസ്റ്റിക് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഭംഗി. ഞാനിവിടെ ഇലാസ്റ്റിക് കൊടുക്കുന്നില്ല, നൈട്രോസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ എൻ്റെ കയ്യിലിരുന്ന ഒരു ഷോൾ യൂസ് ചെയ്ത് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഇടാനായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഇലാസ്റ്റിക് യൂസ് ചെയ്ത് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അത് ശ്രദ്ധിക്കണം കേട്ടോ, എന്നാൽ മാത്രമേ ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് നോച്ചസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉള്ളിലേക്ക് മറിച്ചിട്ട് നമുക്കൊരു എഡ്ജ് സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ടോപ്പിൻ്റെ ബോട്ടം പോർഷനിൽ ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ ഒന്ന് ഫോൾഡ് ആക്കിയതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതൊരു ലൂസ് ഗാർമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വേസ്റ്റ് പോർഷനിൽ ഇലാസ്റ്റിക് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ നല്ല വശത്ത് നമ്മൾ മാർക്ക് ചെയ്ത പോർഷൻ ഇല്ലേ, അതായത് ബോട്ടം പോർഷൻ മുതൽ ആം ഹോൾ വരെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ പോർഷനിൽ കൂടി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടം പോർഷനിൽ വിത്ത് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പോർഷൻ വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ, ഇല്ലെങ്കിൽ നമുക്ക് നടക്കുമ്പോൾ ഇത് നമ്മുടെ കാലിൽ തട്ടും. അതുകൊണ്ട് നമുക്ക് കുറച്ച് പോർഷൻ വിട്ടതിന് ശേഷം സ്ലിറ്റ് മോഡലിൽ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് 2 പോർഷനിലും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ടോപ്പിൻ്റെ വേസ്റ്റ് പോർഷനിൽ ഇലാസ്റ്റിക്കോ വള്ളിയോ ഒക്കെ കൊടുക്കുന്നത് നല്ല ഭംഗിയായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ എൻസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലേസ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.